ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും നമ്മൾ മലയാളികളായ ഭക്തരെ ദിവസേന ഒരു തവണയെങ്കിലും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാത്തവർ കുറവാവും. അതുപോലെ തമിഴ്നാട്ടിലെ ഭക്തരെ പറയണ വാക്കാണ് മുരുക കാപ്പാത്തുങ്കോ എന്ന്. മുരുകൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭഗവാൻ സുബ്രഹ്മണ്യൻ. കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ. നമ്മൾ കൃഷ്ണനെ എത്രത്തോളം ആരാധിക്കണോ അതേപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ മുരുകൻ എന്ന ഭഗവാൻ സുബ്രഹ്മണ്യനെ ആരാധിക്കണത്. പിന്നെയും ചില സാമ്യങ്ങളുണ്ടോ എന്ന് പറയാം. ഭഗവാൻ കൃഷ്ണൻ്റെ പോലെ അനവധി പേരുകൾ മുരുകനുണ്ട്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാനുണ്ട്. ഒരുപാട് രസകരമായിട്ടുള്ള കഥകളും പലരും പല കഥകളും കേട്ടിട്ടുണ്ടാവും. മുരുകൻ എന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മ വരിക ആദ്യം പഴനിമലയാണ് അല്ലേ. മാത്രമല്ല പിന്നെ ഓർമ്മ വരിക തൈപ്പൂയം. അതാണല്ലോ കേമായിട്ട് നമ്മൾ കേരളത്തിൽ ആഘോഷിക്കുന്നത്. കാവടിയൊക്കെ എടുത്ത് പല ക്ഷേത്രങ്ങളിലും കാണാം. ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ജനനത്തിൻ്റെ കഥ പലർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ചെറുതായി ഒന്ന് പങ്കുവയ്ക്കാം. കശ്യപ മഹർഷിക്ക് മായ എന്ന അസുരസ്ത്രീയിൽ പിറന്നവരാണ് ശൂരപത്മൻ, താരകാസുരൻ, സിംഹവക്ത്രൻ എന്നീ അസുരന്മാർ. അവരെ വധിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ച ഭഗവാനാണ് സുബ്രഹ്മണ്യൻ. ശിവപുത്രന് മാത്രമേ തന്നെ, അല്ലെങ്കിൽ ഞങ്ങളെ വധിക്കാൻ സാധിക്കുള്ളൂ എന്ന് വരം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ത്രിലോകം മുഴുവൻ അടക്കി ഭരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ ദേവന്മാരും കൂടി മഹാദേവൻ്റെ അടുത്ത് പോയി അഭ്യർത്ഥിച്ച് പരമശിവൻ പാർവതിയെ വിവാഹം കഴിച്ചു. വളരെ കാലമായിട്ടും ശിവപുത്രൻ അവതരിച്ചില്ല. പിന്നീട് ഒരു ദിവസം ഭഗവാൻ പഞ്ചരൂപം കൈക്കൊണ്ടു. ഭഗവാന്റെ അഞ്ച് മുഖങ്ങളിൽ നിന്ന് അഞ്ച് ദിവ്യ ജ്യോതിസുകൾ പുറത്തു വന്നു. അതേസമയം പാർവതീദേവിയുടെ മുഖത്തു നിന്നും ഒരു ദിവ്യ ജ്യോതിസ് വന്നു. ആ ദിവ്യ ജ്യോതിസുകളെ വായു ഭഗവാനും അഗ്നി ദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിച്ചു. ഗംഗ അത് ശരവണപ്പൊയ്കയിൽ എത്തിച്ചു. ആ ജ്യോതിസിൽ നിന്നാണ് ആറ് മുഖങ്ങൾ കൂടിയ സുബ്രഹ്മണ്യൻ അവതരിച്ചത്. ഭഗവാൻ വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ആറ് കൃത്തികമാർ, കൃത്രിക എന്ന് പറഞ്ഞാൽ അപ്സരസ്, ഈ ആറ് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തി. ഒരു ദിവസം മഹാദേവനും പാർവതീദേവിയും ശരവണപ്പൊയ്കയിലെത്തി. മക്കളെ കണ്ടതും മാതാവായിട്ടുള്ള പാർവതീദേവിക്ക്
പാലൂട്ടി ലാളിക്കാൻ മോഹം തോന്നി. അങ്ങനെ പാലൂട്ടി എല്ലാവർക്കും എല്ലാവരുടെ അടുത്ത് ലാളിച്ച് ആറ് കുമാരന്മാരെയും ഒന്നാക്കിയ ഒരു രൂപമാക്കി മാറ്റി പാർവതീദേവി. എന്നാൽ ആറു മുഖങ്ങളുണ്ട്, അതുകൊണ്ട് ആറുമുഖൻ എന്ന പേരും മുരുകന് ലഭിച്ചു. കൃത്രികമാർ പാലൂട്ടി വളർത്തിയോണ്ട് കാർത്തികേയൻ എന്ന പേരും മുരുകന് ലഭിച്ചു. അതുകൊണ്ടാണ് കാർത്തിക നക്ഷത്രം മുരുകന് ഇത്ര പ്രാധാന്യമായത്. എല്ലാവരുടെയും ധാരണ മുരുകൻ്റെ ജന്മനക്ഷത്രം തൈപ്പൂയം ദിവസമാണ് എന്നാ. തൈപ്പൂയം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തൈ എന്ന് പറഞ്ഞാൽ തമിഴിലെ മകരമാസത്തിനാണ് പറയുക, മകരത്തിലെ പൂയം. അതാണ് സുബ്രഹ്മണ്യൻ്റെ ജന്മനക്ഷത്രം എന്നാണ് പലരുടെയും ധാരണ. അതല്ലെങ്കിൽ കാർത്തിക എന്നാണ്. ഇതൊന്നുമല്ല, വൈശാഖമാസത്തിലെ വിശാഖ നക്ഷത്രമാണ് സുബ്രഹ്മണ്യൻ്റെ ജന്മനാളായിട്ട് കണക്കാക്കുന്നത്. ഗരുഡ ഭഗവാൻ സ്വന്തം പുത്രനായിട്ടുള്ള അതിവേഗത്തിൽ പറക്കണ മയിലിനെ മുരുകൻ സമ്മാനിച്ചു. അരുണൻ പുത്രനായിട്ടുള്ള കോഴിയെ സമ്മാനിച്ചു. കൊടിയിലെ മുരുകൻ്റെ കൊടിയിലെ കോഴിയാണ് ചിഹ്നം. അഗ്നിദേവൻ ശക്തിവേൽ നൽകി അനുഗ്രഹിച്ചു. ബൃഹസ്പതി ദണ്ഡ്. ശിവൻ പതക്കവും വിഷ്ണു മാലയും. അങ്ങനെ എല്ലാം നേടി ഭഗവാൻ സുബ്രഹ്മണ്യൻ പല അസുരന്മാരെയും വധിക്കുകയാണ് ഉണ്ടായത്. പിന്നെയും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ കഥകൾ വേറെ ഉണ്ട്, അത് പിന്നീട് പങ്കുവയ്ക്കാം. എല്ലാവരെയും ഭഗവാൻ സുബ്രഹ്മണ്യനും ഗുരുവായൂരപ്പനും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.